കൃഷി അറിവുകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുരുമുളക് കൃഷിയെക്കുറിച്ച് ധാരാളം ആളുകൾ എന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു സംശയ നിവാരണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ കുരുമുളക് കൃഷി ചെയ്തിട്ട് അത് വേണ്ട തരത്തിൽ അത് കായ്ക്കുന്നില്ല എന്നുള്ള ഒരു സംശയമാണ് പലരും ഉന്നയിച്ചിട്ടുള്ളത്. അത് കൃഷിഭവനിൽ നിന്നോ അതുപോലെ നഴ്സറിയിൽ നിന്നൊക്കെ ഈ വേര് പിടിപ്പിച്ച വള്ളിത്തലകൾ താങ്ങുകാലിന് സമീപം വെച്ചിട്ട് അത് വളർന്ന് വലുതായി എന്നിട്ടും അതിനകത്ത് മുളകുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തിരി ഇടുന്നില്ല, കായ്ക്കുന്നില്ല എന്നുള്ള ഒരു സംശയമാണ് പലരും എന്നെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ ചോദിച്ചത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് അതിൻ്റെ കാരണം എന്താണെന്നുള്ള അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാനത് അതിൻ്റെ കാരണസഹിതം ഒന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിച്ച് കാണിക്കാം. കുരുമുളക് വള്ളി സാധാരണ രീതിയിൽ ഈ പോളിത്തീൻ ബാഗുകളിൽ പാകി കൃഷിഭവനുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് പല കർഷകരും അത് താങ്ങുകാലുകളിൽ കൊണ്ടുപോയി വെച്ച് ആ താങ്ങുകാലുകളിൽ പടർത്തി കയറ്റിവിടുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഈ വള്ളിയിൽ തന്നെ രണ്ട് ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളി ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അത്തരത്തിൽ കാവലം കിട്ടാതെ പോകുന്നത്. ഈ കുരുമുളക് വള്ളിയിൽ വള്ളിത്തല അതല്ലെങ്കിൽ ചെന്തല എന്നറിയപ്പെടുന്ന ഒരിനം ഉണ്ട്. അത് നിലത്തോടെങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു രീതിയായിരിക്കും. അതാണ് നമ്മൾ പോളിത്തീൻ ബാഗുകളിൽ മുറിച്ച് ഒരു വേര് പിടിപ്പിച്ച് പൊടിച്ചു തുടങ്ങുമ്പോൾ താങ്ങുകാലിൽ കൊണ്ടുവന്ന് ഇടുന്നതെങ്കിൽ അത് താങ്ങുമരത്തിലൂടെ കയറി കുറച്ച് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആ വള്ളിയായിട്ട് തന്നെ കിടക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് കാണുന്നത്. അതിന് നമുക്ക് കണ്ണി ഉണ്ടായാൽ മാത്രമേ അത് കായ്ക്കുകയുള്ളൂ. കണ്ണി ഉണ്ടാകുന്നതിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം അതിൻ്റെ തലഭാഗത്ത് ഒരടിയോളം ഭാഗത്ത് ഇല നിർത്തിയിട്ട് ബാക്കിയുള്ള ഇലകളെല്ലാം അത് കിള്ളി മാറ്റിയതിന് ശേഷം നിലത്ത് ചുറ്റി വെച്ചതിന് ശേഷം ഈ അല്പം ഡ്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് വീണ്ടും ആ താങ്ങുകാലികളിൽ അത് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോഴാണ് അതിന് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് വള്ളി താഴ്ത്തൽ അല്ലെങ്കിൽ ഇറക്കി വയ്ക്കൽ എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കുരുമുളക് വള്ളി നന്നായിട്ട് മൂത്ത് അതിന് കണ്ണി ഉണ്ടായി തുടങ്ങിയാൽ മാത്രമേ അത് കായ്ക്കുകയുള്ളൂ. അത് ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇതാണ്, ഇപ്പോൾ ഈ നിലത്തോടെ പടർന്നു കിടക്കുന്ന ഒരു തലയാണിത്, കണ്ടോ? ഇതാണ് വള്ളിത്തല അഥവാ ചെന്തല എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏകദേശം ഈ ഒരു രണ്ട് മുട്ടോ നീളത്തിൽ ഇങ്ങനെ ഈ ഭാഗത്ത് വെച്ചിങ്ങനെ മുറിച്ചിട്ട് ആണ് സാധാരണ പോളിത്തീൻ കവറുകളിൽ പാകുന്നത്. അപ്പോൾ ഈ മുട്ടിൻ്റെ ഭാഗത്തു നിന്ന് വേര് പിടിച്ചു കഴിയുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് പൊടിച്ചു കൊടുക്കും. പൊടിച്ചു കൊടുക്കുന്ന ആ ഭാഗമാണ് നമ്മൾ ഒരു താങ്ങുമരത്തിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുന്നത്. ഈ താങ്ങുമരത്തിലൂടെ ഇതിങ്ങനെ മേളിലേക്ക് കയറി പോകും എന്നല്ലാതെ അതിൽ മുളകുണ്ടാകണമെങ്കിൽ ഈ തല നന്നായിട്ട് മൂക്കണം. മാത്രമല്ല ഈ തലയുടെ ഭാഗത്ത് കണ്ണി ഉണ്ടാകുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഈ കായ്ക്കാതെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഈ ആ സമയത്ത് നമ്മളിപ്പോൾ പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന വേറൊരു തലയുണ്ട്. അതാണ് കണ്ണിത്തല എന്ന് പറയുന്നത്. അതിതാണ്, കണ്ടോ? കണ്ണിത്തല. ഈ തല ഇത് ഏറ്റവും മേൽഭാഗത്ത് ഈ മുളകുണ്ടായി കൊണ്ടിരിക്കുന്ന ചെടിയുടെ ഏറ്റവും മുകൾഭാഗത്തായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള തലകൾ കാണുക. ഇത് ഇങ്ങനെ ഈ ഭാഗത്ത് ഈ പോർഷനിൽ വെച്ച് മുറിച്ചിട്ട്, കണ്ടോ, ഇങ്ങനെ ഈ ഭാഗത്ത് വെച്ച് മുറിച്ചിട്ട് ഇവിടെയും ഇവിടെയൊക്കെ ഇങ്ങ് മുറിച്ച് ഇത് കണ്ടോ, കണ്ണി നിൽക്കുന്നുണ്ടോ? ഈ ഭാഗം വേര് പിടിപ്പിച്ച് നമ്മൾ താങ്ങുകാലിനോട് ചേർത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അടിഭാഗത്തു നിന്ന് മുതൽ കണ്ണി കണ്ടു കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് നമുക്ക് കുരുമുളക് ഉണ്ടാകുകയും ചെയ്യും. അതാണ് ഈ രണ്ട് തലകൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ചെന്തല അല്ലെങ്കിൽ വള്ളിത്തല ഉപയോഗിക്കുന്നതും ഈ കണ്ണിത്തല ഉപയോഗിക്കുന്നതിനും വ്യത്യാസം കൊണ്ടാണ് ഈ മുളകുണ്ടാകാതെ പോകുന്നത്. അപ്പോൾ അത് മുളകുണ്ടാകാൻ പെട്ടെന്ന് എളുപ്പമുള്ളത് കണ്ണിത്തലയും. ഇത് മുളകുണ്ടാകും. മുളകുണ്ടാകുമ്പോൾ ഉണ്ടാകണമെങ്കിൽ വള്ളി താഴ്ത്തൽ അഥവാ ഇറക്കി വയ്ക്കൽ എന്ന പ്രക്രിയ നടത്തണം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇതിങ്ങനെ ആണെങ്കിൽ ഇത്രയും പോക്കത്ത് കയറി ഇരിക്കുന്ന ഒരു കൊടിയാണെങ്കിൽ അതിൻ്റെ ഇത്രയും പോർഷനിലെ ഇല നിർത്തിയിട്ട് ബാക്കിയുള്ള ഇലകൾ ഇതിങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കിള്ളി മാറ്റുക. ഇങ്ങനെ കിള്ളി മാറ്റി ഇതിങ്ങനെ എല്ലാം കിള്ളി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് താഴെ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അല്പം ഡ്രൈക്കോട്ടർമ ചേർന്ന ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങോട്ട് വെച്ച് ചേർത്ത് കെട്ടിയതിന് ശേഷം ഇവിടെ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഈ തല കുറച്ചുകൂടെ വീണ്ടും പൊടിച്ച് മേളിലേക്ക് കയറി വരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇതാണ് കണ്ണി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കണ്ണി ഉണ്ടായെങ്കിലാണ് ഈ കണ്ണിയിലാണ് ഈ മുളകുണ്ടാകുന്നത്. ഇതെല്ലാം കണ്ടോ, ഇതിങ്ങനെ ഈ കണ്ണി ഭാഗത്താണ് മുളകുണ്ടാകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് തല മൂത്താൽ മാത്രമേ ഈ കണ്ണി ഉണ്ടാവുകയുള്ളൂ. കണ്ണി ഉണ്ടായെങ്കിൽ മാത്രമേ മുളകുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം കർഷകർ ശ്രദ്ധിക്കണം.
നമ്മൾ കണ്ണിത്തലയാണോ ഇടുന്നത് അതോ വള്ളിത്തലയാണോ ഇടുന്നത്, വള്ളിത്തലയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞു. ആ രീതിയിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഈ കുരുമുളകിന് സാധാരണ രീതിയിൽ വരുന്ന രോഗങ്ങളെക്കുറിച്ചൊന്ന് പറയാവോ എന്ന് ചോദിച്ചിരുന്നു. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കുരുമുളകിന് കാണുന്ന രോഗങ്ങൾ മൂന്ന് ടൈപ്പ് രോഗങ്ങൾ കാണുന്നുണ്ട്. അത് ഒന്ന് ആന്ത്രാക്നോസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ ആന്ത്രാക്നോസ് രോഗം വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തിരി പൊഴിഞ്ഞു ചാടി പോകുന്ന ഒരു പ്രവണതയാണ്. അതിന് നമ്മൾ സാധാരണ ഫയോട്രോക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന്, അത് നമ്മൾ വെള്ളത്തിൽ കലർത്തി ഏകദേശം ഒരു 3 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുകയോ അതല്ലെങ്കിൽ ബോർഡോ മിശ്രിതം വെള്ളത്തിൽ കലർത്തി തളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. പിന്നെ കുരുമുളകിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ധൃതവാട്ടം എന്ന് പറയുന്നത്. ഈ ധൃതവാട്ടം ബാധിച്ചിട്ടുള്ള കുരുമുളകിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലയിലേക്ക് കറുത്ത പാടുകൾ വരിക, അത് ഇല പൊള്ളിയ മാതിരി വന്നിട്ട് അത് കൊഴിഞ്ഞടി പോവുക, ഈ കണ്ണി ആയിട്ടുള്ള ഈ ഭാഗങ്ങൾ അതിൻ്റെ ഈ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വെച്ചിട്ട് അത് കൊഴിഞ്ഞടി പോവുക, വാടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ഒരു സിസ്റ്റമാണ് കാണുന്നത്. കൂടാതെ അതിൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധൃതവാട്ടം ബാധിക്കുന്ന ഫൈറ്റോതോറ കാപ്പസിസി എന്ന് പറയുന്ന ഒരു രോഗാണുവാണ്. അത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഇതിൻ്റെ കാണ്ഡഭാഗത്ത്, ഈ കാണ്ഡഭാഗത്തിൻ്റെ ഈ ഭാഗത്ത് മണ്ണിൻ്റെ ഏകദേശം 1 മീറ്ററോ അല്ലെങ്കിൽ 1 മീറ്ററിനുള്ളിൽ, ചിലപ്പോൾ അരയടി പൊക്കത്തിൽ വെച്ച് വരാം, അങ്ങനെയുള്ള പോർഷനിൽ ഈ ധൃതവാട്ടം വന്നിട്ട് ഈ ഏറ്റവും പുറമേ ഉള്ള ഈ കോശങ്ങളെ ബാധിക്കും. അത് കഴിഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ബാധിക്കും. പക്ഷേ പുറമെ ബാധിക്കുമ്പോൾ ഒന്നും ഒരു കർഷകൻ അറിയുന്നില്ല. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കോശങ്ങൾ നശിച്ചു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ചെടി ഉണങ്ങി നശിക്കുന്നത്. ഇതിനാണെങ്കിലും നമുക്ക് കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറയുന്ന കുമിളനാശിനി തളിക്കുകയോ അല്ലെങ്കിൽ ബോർഡോ മിശ്രിതം ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ഇലയെ നന്നായിട്ട് തളിച്ചു കൊടുക്കുകയും ചെയ്യാം. കൂടാതെ നമുക്കിതിൻ്റെ ചോട്ടിൽ ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു കുമിളിനെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ട്രൈക്കോഡർമ വാങ്ങിച്ചിട്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ അല്പം വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ചുവട്ടിലിട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനായിട്ട് വളരെ സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജൈവ കൂട്ടായ ട്രൈക്കോഡർമയും ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ചുവട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് ഇലയിൽ തളിക്കുമ്പോൾ അത് ഒഴുകി വന്ന് ആ ജീവാണുവിൻ ചേർത്ത് ആ വളത്തിൽ വീഴാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിനെന്തെങ്കിലും ഒരു പൊതയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് മേൽഭാഗത്ത് കോപ്രോക്സി ക്ലോറൈഡും അതുപോലെ തന്നെ ഈ ബോർഡോ മിശ്രിതം തളിക്കുകയും ചെയ്യാം. ചുവട്ടിൽ ഈ ട്രൈക്കോഡർമ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ട്രൈക്കോഡർമ തന്നെ വേണമെന്നില്ല, നമുക്ക് സൂഡോമോണസ് ആയാലും നമുക്ക് അത് ഉപയോഗിക്കാം. സൂഡോമോണസ് ചേർന്ന ചാണകപ്പൊടി ഉപയോഗിക്കാം. ട്രൈക്കോഡർമ ഉപയോഗിക്കുകയാണെങ്കിൽ ചാണകപ്പൊടിയും അല്പം വേപ്പിൻ പിണ്ണാക്കും ട്രൈക്കോഡർമയും ചേർത്ത് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. അത്തരത്തിൽ നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. അടുത്ത രോഗം എന്ന് പറയുന്നത് സാവധാന വാട്ടം എന്നാണ് പറയുന്നത്. അത് ഇലയുടെ ഭാഗത്ത് മഞ്ഞ കുത്തുപോലെ പുള്ളിക്കുത്തുകൾ വന്നിട്ട് മെല്ലെ സാവകാശം, ചിലപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ 1 മാസമോ 2 മാസമോ കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ ഇലകളിങ്ങനെ ഓരോന്ന് കൊഴിഞ്ഞാടി ആ വർഷം കുറേ പോർഷൻ നശിച്ചാൽ ആ പിറ്റേ വർഷം ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള പോർഷൻ കൂടെ നശിച്ചു പോകുന്ന ഒരു രീതിയാണ് സാവധാന വാട്ടം എന്ന് പറയുന്നത്. ഇതിനാണെങ്കിലും നമുക്ക് ഈ കോപ്രോക്സി ക്ലോറൈഡും തളിക്കുകയോ അല്ലെങ്കിൽ ബോർഡോ മിശ്രിതം ഇലയിൽ തളിക്കുകയോ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. സൂഡോമോണസ് നമുക്ക് ചുവട്ടിൽ കലർത്തി ഉപയോഗിക്കുന്നതും വളരെ ഫലപ്രദമായിട്ട് കാണുന്നു. ഇതാണ് കുരുമുളകുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ. പിന്നെ ഈ ഞാനിപ്പോൾ പറഞ്ഞ ഈ കുരുമുളകിനെ ഈ ചെയ്യുന്ന ഈ രോഗങ്ങൾ സാധാരണ കുറ്റിക്കുരുമുളകിനും കാണപ്പെടുന്നുണ്ട്. കുറ്റിക്കുരുമുളക് എന്ന് പറയുന്ന ഇതുപോലുള്ള കണ്ണിഭാഗങ്ങൾ, ഈ കണ്ണിഭാഗം നമ്മൾ വേര് പിടിപ്പിച്ച് ഉണ്ടോ, ഇതുപോലെ വേര് പിടിപ്പിച്ച് തറയിലോ അല്ലെങ്കിൽ പോളിത്തീൻ ബാഗുകളിലോ ചട്ടിയിലോ വളർത്തുന്നതാണ് കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത്. ഈ കുറ്റിക്കുരുമുളകിനും ഇതുപോലെ അതിൻ്റെ ആ കണ്ണിഭാഗത്തോ അതിൻ്റെ കടഭാഗത്തോ ഈ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബാധിക്കുന്ന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഈ പ്രയോഗങ്ങൾ ഇതിനും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ കുരുമുളക് കൃഷിയെക്കുറിച്ച് അത്യന്താപേക്ഷിതം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ അത് നോക്കിയിട്ട് ഞങ്ങളതിനെ പറ്റിയതായ മറുപടി ഞങ്ങളതിന് തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.